സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെയും പ്രധാനപ്പെട്ട നേതാക്കളാണ് ഓരോ കേന്ദ്രങ്ങളിലും ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് നേതൃത്വം നൽകിയത്. രാഷ്ട്രീയ ചർച്ചകളും വാക്പോരും മനുഷ്യച്ചങ്ങലയുമായി ബന്ധപ്പെട്ട് ശക്തമായി. കേന്ദ്രവിരുദ്ധ സമരത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കുന്നത് ജനവിരുദ്ധ നിലപാടെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ കഴിവുകേട് മറയ്ക്കാനുള്ള സമരമെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ വളരെ കരുതലോടുകൂടിയാണ് കേരളം മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ച് ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഞങ്ങൾ തരില്ല. നീതി ആയോഗിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സൂചികയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളം അങ്ങനെ ഒരു മാതൃകയായി ലോകത്തിൻ്റെ മുമ്പിൽ ഉയരേണ്ടതില്ല എന്ന നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക ഉപരോധവും നമ്മുടെ വളരെ ശ്രദ്ധേയമായ പദ്ധതികൾക്ക് അനുവാദം നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ട്രഷറി താഴിട്ട് പൂട്ടിയിട്ട് താക്കോലുമായിട്ട് ഇവർ നടക്കുന്നത്. അപ്പൊ ഇവരുണ്ടാക്കിയ കുഴപ്പമാണ് 10,000,000,000,000 രൂപയുടെ KSRTC, വൈദ്യുതി ബോർഡ്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം എല്ലാം തകർന്നു തരിപ്പണമായി. എന്നിട്ട് ഈ കഴിവുകേടും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാൻ വേണ്ടി ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഡൽഹി പോയി സമരം ചെയ്താൽ അതിൻ്റെ പുറകെ പോകാൻ വേറെ ആളെ നോക്കിയാൽ മതി. ഞങ്ങളുണ്ടാവില്ല. ഞങ്ങൾ ഇഷ്ടംപോലെ സമരം ചെയ്തിട്ടുണ്ടല്ലോ. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കാര്യം പറഞ്ഞ് സമരം ചെയ്യാൻ പോകുന്നില്ല. പാർലമെൻറ്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഉന്നയിക്കും. കാരണം ഇപ്പോൾ ഈ സർക്കാരിൻ്റെ നറേറ്റീവ് അവർ കാണിച്ചു വെച്ച എല്ലാ വൃത്തികേടുകൾക്കും കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമാണ്.